ഹലോ ഫ്രണ്ട്സ്, നാം എല്ലാവരും ഫ്ലോസ് ഒന്നുമില്ലാതെ പെർഫെക്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. പെർഫെക്ഷനെ നമ്മുടേതായ രീതിയിൽ കണ്ട് നമ്മുടെ പ്രോഗ്രസ്സിന് വേണ്ടി യൂസ് ചെയ്താൽ അത് നമുക്ക് ഗുണം ചെയ്യും. നേരെ മറിച്ച് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജോലികൾ, അസൈൻമെൻറ്റ് ഇവയൊക്കെ നാം വൈകിക്കുകയാണെങ്കിൽ അത് ലോ സെൽഫ് എസ്റ്റീമിനും നെഗറ്റിവിറ്റിക്കുമൊക്കെ കാരണമായിട്ട് തീരും. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെക്കുന്നവർക്കും പെർഫെക്റ്റ്നെസ്സിന് വേണ്ടി നമ്മുടെ ജോലികൾ ഡിലേ ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആദ്യമായി, പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ വയ്ക്കാതിരിക്കുക. പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന പലരും തങ്ങൾക്ക് നേടാൻ കഴിയാത്ത ഒരു ലക്ഷ്യമായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഒരിക്കലും സാധിക്കാനാകാത്ത ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇടയ്ക്കിട്ടിട്ട് പോകുന്നതിലും എത്രയോ നല്ലതാണ് നമുക്ക് സാധിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടത് നേടുന്നത്. നമ്മുടെ കഴിവുകളും പരിമിതികളും ആവശ്യങ്ങളും നമുക്കറിയാം. അതിനനുസരിച്ച് നാം ഗോൾ സെറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അല്ലാതെ നമുക്ക് സാധിക്കാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ വെച്ചാൽ നമുക്ക് സാധിക്കാമായിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അടുത്തതായി, ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കുക. പെർഫെക്ഷനിസ്റ്റുകളുടെ ഏറ്റവും വലിയ കുഴപ്പമാണ് അവർ സമയത്തിന് കാര്യങ്ങൾ ചെയ്തു തീർക്കില്ല. ചെയ്ത കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെക്ക് ചെയ്യുന്നത് വഴി പലപ്പോഴും അവർക്ക് ഡെഡ്ലൈൻസ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അതുവഴി പ്രോജക്ട്സ്, അസൈൻമെൻറ്റ് എന്നിവയെല്ലാം ലേറ്റായിട്ട് അവർ സബ്മിറ്റ് ചെയ്യും. വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ മറ്റുള്ള ജോലികൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് വർക്ക് കിട്ടിയാലും അതിന് മറ്റുള്ളവർ നൽകുന്ന ഡെഡ്ലൈനിന് മുമ്പേ നമ്മുടേതായ ഒരു ഡെഡ്ലൈൻ സെറ്റ് ചെയ്യുക. ആ സമയത്തിനുള്ളിൽ കഴിവതും ജോലി ചെയ്തു തീർക്കുക. അടുത്തതായി, പെർഫെക്റ്റ് വർക്കിനായി കാത്തിരിക്കാതെ ചെയ്തു തുടങ്ങുക. നമ്മളിൽ പലരിലും കുട്ടിക്കാലത്ത് തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് ഉറങ്ങിക്കിടപ്പുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു പുതിയ നോട്ട്ബുക്ക് കിട്ടുമ്പോൾ നാം ആദ്യത്തെ പേജ് വളരെ പെർഫെക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ കൂടി ആ പേജ് കീറിയിട്ട് വീണ്ടും എഴുതും. എന്നാൽ ശരിക്കും കമ്പയർ ചെയ്താൽ നാം ആദ്യം എഴുതിയതും പിന്നീട് എഴുതിയതും തമ്മിൽ പറയത്തക്ക വലിയ വ്യത്യാസം കാണുകയുമില്ല. ഇതുപോലെ തന്നെയാണ് പല പെർഫെക്ഷനിസ്റ്റുകളും. ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് വഴി സമയം മാത്രം നഷ്ടം. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രോഗ്രസ്സിനാണ് നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. നാം ലക്ഷ്യത്തിൽ അടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ പെർഫെക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ നാം പ്രോക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കലിൻ്റെ ആളായി തീരും. അതിനാൽ പെർഫെക്റ്റ്നെസ്സിനേക്കാൾ കൂടുതൽ പ്രോഗ്രസ്സിന് പ്രാധാന്യം നൽകുക. നാം പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ സ്വയം വില കുറച്ച് കാണേണ്ടതില്ല. നിങ്ങൾക്കുണ്ടായ പ്രോഗ്രസ്സിൽ സന്തോഷിക്കുകയും അതിൽ അഭിമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ചെറിയ ചെറിയ പ്രോഗ്രസ് ആണെങ്കിൽ കൂടി അത് നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയാത്ത പെർഫെക്ഷനേക്കാളിലും എന്തുകൊണ്ട് നല്ലതാണത്. അടുത്തതായി, വിമർശനങ്ങളെ നേരിടാൻ പഠിക്കുക. വിമർശനങ്ങളെ നേരിടാൻ ഇഷ്ടപ്പെടുന്നവരല്ല മിക്ക പെർഫെക്ഷനിസ്റ്റുകളും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളുടെ 100% അർപ്പിച്ച് ചെയ്യുക. മറ്റുള്ളവരുടെ കണ്ണിൽ അത് പെർഫെക്റ്റ് ആകുമോ എന്ന് ഭയന്ന് നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ നീട്ടിവെക്കാതിരിക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, വേദനകൾ, അനുഭവങ്ങൾ ഇവയെല്ലാം നിങ്ങൾ അറിയുന്നത് പോലെ വേറെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ വേറെ ആർക്കും കഴിയില്ല. വിമർശനങ്ങളെ എടുക്കേണ്ടതായ രീതിയിൽ എടുക്കുക. മറ്റൊരാൾ എന്തുകൊണ്ടാണ് നിങ്ങളെ വിമർശിച്ചതെന്ന് മനസ്സിലാക്കുക. അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് അനലൈസ് ചെയ്തിട്ട് തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ ആ വിമർശനം ഡിസ്കാർഡ് ചെയ്യുക. എല്ലാം പെർഫെക്റ്റായിട്ടിരിക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഒരു ചെറിയ പിഴവ് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അത് അവരെ പരിശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. എന്നാൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ അംഗീകരിക്കുകയും അതിൻ്റെ കാരണം കണ്ടെത്തി അടുത്ത തവണ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. പെർഫെക്റ്റ് ആയിരിക്കാൻ ശ്രമിക്കുന്നത് കാരണം സമയത്തിന് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രമിച്ചു നോക്കില്ലേ? തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.